നമസ്കാരം ഹോളിഡേയ്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പം ബഹറിലെ മാർക്കറ്റാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മീറ്റ് മാർക്കറ്റ് ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഇല്ല, അതിൻ്റെ അകത്ത് വെട്ടുന്ന മുറിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. എല്ലാ ഫ്രൈഡേ പുതിയതായി വന്ന ആൾക്കാർക്കാണ്, പഴയ ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, അറിയുന്ന ആൾക്കാരുണ്ട്. പുതിയതായി വന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. 12 മണിക്കായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈം ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മളതിന് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5 മണിക്ക്, അതായത് ബഹറിൻ ടൈം 5 മണിക്കും ഇന്ത്യൻ സമയം 7:30 രാത്രി 7:30 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ടൈം വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയോന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ആക്കിയോന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബഹറിൻ്റെ ഫിഷ് മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മളോട് പ്രശാന്ത് ആണുണ്ട്. പ്രശാന്ത് ആട്ട് ആരും ഫോൺ വിളിച്ചുകൊണ്ട് കഴിഞ്ഞു, ഞാനും പ്രശാന്ത് ആട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോലോ. അപ്പോൾ നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്, മാസ്ക് മുക്കിയാണ് കേട്ടോ. എല്ലാവരും മാസ്ക് വെച്ചിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതാണ് കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന എൻട്രൻസ്. ഇത്രയാ എൻട്രൻസ് നമ്പർ 1. ഒരു ഗേറ്റ് തുറന്നു. ഇങ്ങനെയാണ് ഇതിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, കയറി വന്ന് ഈ നേരെ പുറത്തേക്ക് കാണുന്ന വഴിയുണ്ടല്ലോ, നമുക്കിതിനെ നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാർബറിൻ്റെ ഒക്കെ ഔട്ട് സൈഡ് കാണുന്നില്ലേ, അത് കണക്കെയാണ്. പക്ഷേ ഹാർബറല്ല ഇത് കണ്ടോ. ഇവിടെയാണ് രാവിലെ ഒരു പുലർച്ചെ ഒരു 2 മണി 3 മണി സമയത്ത് ഫിഷ് മൊത്തം വരുന്നത്. നമ്മൾ ഹാർബറിലൊക്കെ വരുന്ന പോലെ ഫിഷ് മൊത്തം വന്നിട്ട് ഇവിടെ നിന്നാണ് ഇവർ ലേലം പിടിച്ചെടുത്തിട്ട് ഇതിനകത്തിട്ട് കച്ചവടം ചെയ്യുന്നത്. ഒരു 3 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫിഷായിരിക്കും. വണ്ടിയിൽ വന്ന് ലോഡ് ചെയ്യുക, അതായത് നമ്മൾ ഹാർബറിലൊക്കെ ബോട്ടിൽ വന്നിട്ടാണ് ഇതുപോലെ പുറത്തിട്ടിട്ട് ലേലം പിടിച്ച് കച്ചവടം ചെയ്യുന്നത്. ഇത് ഇതുപോലെ അതുപോലത്തെ പിക്കപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് അണ്ണൻ തന്നിട്ടായിരിക്കുന്നു. അതുപോലത്തെ പിക്കപ്പിനെ ലോറിയിലാക്കി വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ലേലം പിടിച്ചെടുത്തിട്ടാണ് ഇവർ ഇതിനകത്തിട്ട് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ പ്രശാന്താണ് റെഡി ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ട് കേട്ടോ. ഇതുകൊണ്ടോ ഈ സാധനം നമ്മുടെ ശരി എന്ന് പറയുന്ന മീനായിരിക്കും കേട്ടോ. ഇത് നാട്ടിലെ കിട്ടൂല, ശരി തന്നെയാണ്, പക്ഷേ ഇത് നാട്ടിലുള്ള ആൾക്കാർക്ക് കിട്ടൂല. നാട്ടിലില്ലല്ലോ ശരി എന്ന് പറയുന്നത്, ഈ ബഹറിൽ മാത്രമേ ഉള്ളതാണ്. അറബ്സിനൊക്കെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ശരി എന്ന് പറയുന്നത്. അതുപോലെ ഇത് കോയല, ഇത് ചെമ്പരി, അവർ കട്ട് ചെയ്യുന്ന മീൻ എന്തെന്നാണെന്ന് അറിയത്തില്ല. ആ കട്ട് ചെയ്യുന്ന അവർ കട്ട് ചെയ്യുന്ന ശരിയാണ്, ഈ കട്ട് ചെയ്ത് വെച്ച മീൻ എന്തെന്നാണെന്ന് അറിയത്തില്ല. അതുപോലെ ശരിയാണ്, ശരി ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ചെമ്പല്ലി, അതുപോലെ അയിലപ്പാര, ഇത് അയിലപ്പാര, ഇത് പിലാപ്പ്യ, ഇത് അയിലപ്പാര, അയിലപ്പാര അയില, ഏക്കെ അയിലപ്പാര അയില അയില, ആ ഏത് അയില, ഇത് ചെമ്പല്ലി, ഏ തിണ്ടായ, ഇത് നമ്മളെ ഏട്ട, ഓക്കെ ഏട്ട, ഓക്കെ ഏട്ട ഏട്ട, ഇത് ചെമ്പി ഏട്ട എന്നാ പറയണ്ടേ. ശരി, ഇത് ഷാഫി, ഈ സാധനം ഷാഫി, ഇത് നാട്ടിലുണ്ടോ? ഇല്ലല്ലേ, ഇത് ഇത് ഇവിടെ മാത്രം കിട്ടുന്നത് ഷാഫി. നല്ല ടേസ്റ്റ്, വേറെ മറ്റേ മജ്ബൂസൊക്കെ ഉണ്ടാക്കുന്നത് കൊടുക്കാത്ത ടേസ്റ്റായി. ഈ ഒരു ഫിഷ് ഉണ്ടോ, ഈ ഫിഷ് സാൽമൺ ഫിഷാണ് കേട്ടോ. നമുക്ക് നാട്ടിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, ഇനി പുറത്തുനിന്ന് വരുന്നതുണ്ടോയെന്ന് അറിയില്ല. ഈ സാൽമൺ ഫിഷ് ഇതിനൊക്കെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്, നിങ്ങൾ വിക്കിപീഡിയയിലോ ഗൂഗിൾ ചെക്ക് ചെയ്താൽ മതി. ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനുമാണ്, ഭയങ്കര പ്രോട്ടീൻ വൈറ്റമിൻസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള മീൻ കേട്ടോ. ഇതിൻ്റെ ഒരു നല്ലൊരു കിട്ടുന്ന ഒരു സ്റ്റോറി, നമ്മുടെ പരമ്പിൻ്റെ ഒക്കെ ഒരു സ്റ്റോറി ഇല്ലേ, അത് കണക്ക് ഇതിനും ഒരു നല്ലൊരു കിട്ടുന്ന സ്റ്റോറി ഉണ്ട്. ഇതെന്താ കരിപ്പെട്ടിയെന്ന് ഇതിൻ്റെ പേരാണെന്നൊക്കെ അറിയത്തില്ല. ബൈസ്റ്റ് ഞാൻ ചായോ, അല്ല ഞാൻ ചായ സിൽവാൻസ് അങ്ങനെ എന്തോ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കരിപ്പുട്ടി പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ശരിയാണ്, ഇത് ശരിയാണ്, ഇത് വാപ്പ് ഇത് മറ്റേ തിലോപ്പ്യ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. കല്ലുമ്പക്കായി ഉണ്ട് കേട്ടോ, കല്ലുമ്പക്കായി അളമ്പൊക്കെ അളമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞണ്ടുണ്ട്, ഭയങ്കര റഷാട്ടോ. ഒരുപാട് ആൾക്കാർ ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ സാധനം വാങ്ങിക്കാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. എല്ലാവർക്കും ലീവല്ലേ. ഇത് നമ്മളെ കിളിമീൻ, പുയ്യാപ്പ്ള, പുയ്യാപ്പ്ള കറ്റ, ഇത് ആ ശരീരിൻ്റെ വലുത് കേട്ടോ. ഏകദേശം 1.5 കിലോ ഉള്ള സാധനം. ഇതുണ്ടോ, ഒരു കളർ മീൻ പോലെയാണ്. ഇത് ചമ്പല്ലി, ഇതൊക്കെ എന്തോ മീൻ കട്ട് ചെയ്ത് വെച്ചാൽ പ്രശ്നം കേട്ടോ. മീൻ വാങ്ങിക്കുന്നുണ്ടോ, വാങ്ങിക്കാൻ നോക്കാൻ. ഇത് തിണ്ടയാണ്, ഇത് മീനിൻ്റെ മുട്ട, ഇത് മീനിൻ്റെ മുട്ടയാണ്. ഈ മീനാണ്
ബാറ്റി ബാറ്റി ഇന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, ലീവാത്ത കട്ട് ആക്കിയില്ല കേട്ടോ. മാർക്കറ്റിൻ്റെ ഓൾ ഓവർ വ്യൂ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ, അതായത് ഒരു ഹാളിൻ്റെ അകത്ത് മൂന്ന് നാല് സൈഡാക്കിയിട്ട് സെൻറ്ററിൽ ഒരു ലൈൻ, രണ്ട് സൈഡിൽ ഓരോ ലൈൻ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ബായി വിളിച്ചിട്ട് അവർ കട്ട് ചെയ്ത് വെച്ച പീസ് നോക്കിയാട്ടെ, അവരെ കടയിലുള്ളതാണ് ബൈ സാധനമാണ് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് തിണ്ടാന്ന് പറയുന്നത് തിണ്ട നമ്മളെ മത്തി, നമ്മളെ നാട്ടിലത്തെ മത്തിയല്ല, ഒമാൻ മത്തിയാണ്. ഇത് ഭയങ്കര ഉപ്പാണ്. ഇത് പൊരിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ക്രീജി ആയിപ്പോകും, തിന്നാനേ കഴിയും. അതുപോലെ ചമ്പല്ലി തല നോക്കിയാട്ടെ, കെട്ടി അട്ടി വെച്ചിട്ട് ഉച്ചേട്ടെ ഏട്ടൻ്റെ മുട്ട, ഓക്കെ ഇതുമായിലാണ് ഇത് നോക്കിയാട്ടെ. നമ്മൾ പുലിയാപ്പുറത്തൊക്കെ നേരത്തെ വെച്ചിട്ട് നോക്കിയാട്ടെ, അപ്പോൾ ഇത് ചമ്പല്ല ഇതിൻ്റെ പേരെ ബിൽക്കിഷ്ടമാണ്. ഇതിന് നമ്മൾ തുമ്പ അയപ്പൂറാണ്, കിങ്ഫിഷ് അതിൻ്റെ ചെറുതാണ്. അയപ്പൂറ മേടിക്കുന്നതിന് കുറച്ച് വെലിപ്പൂളം മേടിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ട്. അതിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ചേട്ടൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാ ഇവിടുത്തെ സ്മെല്ല് കിട്ടിയാൽ നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീലാണ്, ഡെട്ടിയിലെത്തിയൊരു ഫീല്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് വേറൊരു സംഭവം കാണിച്ചേരെ, ഒരു തരണ്ടി, തരണ്ടീനെ കാണിച്ചേരാം നോക്കിയാൽ. ഇല്ല ഇത് തരണ്ടിയുണ്ട്, കട്ട് ചെയ്തില്ല, ഇവർ ഇത് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് മൊത്തം ഏട്ടയാണ്, ഇത് സ്രാവ് ഓക്കെ. അതുപോലെ സ്രാവിൻ്റെ പീസ് കട്ട് ചെയ്ത്, സ്രാവിൻ്റെ തരണ്ടീൻ്റെ ഒന്നും അറിയത്തില്ല. ഏ സ്രാവ്, ആ സ്രാവിൻ്റെയാണ് അല്ല കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ മത്തി, എല്ലാവർക്കും മത്തി ഉണ്ടാവും, കാരണം മത്തി ഇവിടുന്ന് ചീപ്പായിട്ട് നമുക്ക് മീനൊക്കെ ചീപ്പ് തന്നെയാണ് ഇവിടെ. അതുപോലെ ഇതാണ് ഇതൊക്കെ നിരത്തി വെച്ചിട്ട് നോക്കിയാട്ടെ. വേണ്ട ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഇതില്ല സെറ്റ് സംഭവമല്ല. ഇത് കേട്ടയാണ്, ഇത് കേതലാണെന്ന് തോന്നുന്നു, പക്ഷെ ഇത് ചീഞ്ഞിട്ടുണ്ട്, ഇത് കേതലാണ്. പിന്നെ ഇതല്ല രണ്ട് കണ്ടോ, നല്ല ഫ്രഷ് രണ്ട്, ഫ്രഷ് കണ്ടാട്ടാ. ഓക്കെ വണ്ടിനാറേ ഒരു ദിനാറ്, അതായത് ഏകദേശം നാട്ടിൽ 192 രൂപ വരും ഒരു കിലോ. പിന്നെ ഈ ഭാഗത്ത് വന്നാലും ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഈ ഭാഗത്ത് വന്നാലും ഒരു ആ ആ ഓക്കെ ഓക്കെ. ആണ് ഇത് കുഞ്ഞുമത്തി, ആണ് ഇത് കുഞ്ഞുമത്തിയാണ്. ഈ ഭാഗത്ത് ഇത് കണ്ടോ, മീനിൻ്റെ മുട്ടം ഉണ്ടോ, ഇതെന്തിൻ്റെയാണെന്ന് അറിയില്ല, ഇത് ഏട്ടൻ്റെയാണ്. കേട്ടാണ്ട അവരവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അവിടെ സൈഡിലും ഇതുപോലെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഉണ്ടോ, വേണ്ടോ ശരിയാണ്. ഒരുപാട് മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മീൻ. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടാത്ത മീൻ വരെ നമുക്ക് ഇവിടെ കിട്ടും, ഒരുപാട് മീൻ. നല്ല പ്രശ്നം കേട്ടോ, നമുക്ക് നാട്ടിൽ കിട്ടാത്ത മറ്റേ അതുപോലെ ശരി, അതുപോലെ ഷാഫി, അത് നമുക്ക് നാട്ടിൽ കിട്ടില്ല. കുഞ്ഞുമത്തി കിട്ടട്ടെ, മത്തിയല്ലേ, മത്തിയല്ല
ഭയങ്കര റഷാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച ആയിട്ടാണ്. ഇതെന്താ മീൻ ഇന്ന് ആകെ ഇല്ല, എന്താണെന്ന് അറിയത്തില്ല. മുട്ട നോക്കിയാട്ടെ, എന്ത് വന്ന നോക്കിയ മുട്ട. ഇവിടെയൊക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കച്ചവടം കുറച്ചേ ഉള്ളൂ. രാവിലെ തന്നെ വന്നു ഒരുപാട് കാണാനുണ്ട്. നമ്മുടെ സ്ഥലത്ത് രാവിലെ ഒരു 3 മണി രണ്ടു നോക്കിയ സൽമൺ ഫിഷ് കട്ടിയില്ല കേട്ടോ. അതിൻ്റെ കളറാണ്, വീട്ടിൻ്റെ കളറാണ്, റെഡ് കളർ, ഒരു റോസിഷ് കളർ. അല്ല, ഇതൊരു റോസോ ഓറഞ്ച് ആ കളറെന്ന് പറയാലോ. മുളമ്പൊക്കെ നോക്കിയ ഇതാണ് ഹമൂറ് എന്ന് പറയുന്ന മീൻ കേട്ടോ. അതിൻ്റെ വലിയ സൈസാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അറബിയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം. സ്പൈസിയും ഉണ്ട്, പക്ഷേ എങ്കിൽ പൊടിക്കാത്ത ടേസ്റ്റ്. ഈ സാധനം നാട്ടിലുണ്ട് കേട്ടോ. നാട്ടിൽ വേറെ എന്തോ പേര് പറയുന്നു. അതിൻ്റെ ഫുൾ സൈസ് നിങ്ങൾക്ക് കാണിച്ചത്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടു നോക്കി അത് രണ്ടിൻ്റെ ജാഗ്രത കേട്ടോ. പല സൈസിൽ പല അവര് പറഞ്ഞ കേട്ടില്ല. അറബികളെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. അതിൻ്റെ വലിപ്പമനുസരിച്ച്, അതിൻ്റെ വലിപ്പമനുസരിച്ചിട്ടാണ് ഈ മറ്റേ പൈസ കൂടുന്ന പറഞ്ഞത്. നമ്മളെ കോയിലക്കുട്ടിയാണ്. കോയില എന്നീ അറിയില്ല. ചൂര ചൂര ഗേദല ചീന കണ്ട നല്ല ചീനത കേട്ടോ. മൊത്തം ചീന കേട്ടോ. അതിലെല്ലാം ഫ്രഷ്. അതിലായി രണ്ടും മുട്ട കണ്ടോ. രണ്ടിൻ്റെ രണ്ട് ടൈപ്പ് കണ്ടിട്ടോ. അതുപോലെ അളമ്പൊക്കെ ഉണ്ട്. അങ്ങനെ കലവട്ടി വെച്ച് നോക്കും. നേരത്തെ നമ്മുടെ അമ്മൂർ എന്ന് പറഞ്ഞാൽ അവർ ഉൾക്കട്ട് ചെയ്ത് ഇതിൻ്റെ തല നമുക്ക് കാണാൻ പറ്റും. അമ്മൂറിൻ്റെ തലയിൽ ഇത് കേരളി, ഇത് കേരളി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പണിത്തിരക്കിലാട്ടോ. വലിയ വലിയ മീൻ കട്ട് ചെയ്തിട്ടുള്ള തിരക്കിലാണ്. രണ്ടു നോക്കി ഒരുപാട് കണ്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതുണ്ടോ, കൂന്തലാണ് കേട്ടോ. ഇത് രണ്ട് ടൈപ്പ് കൂന്തൽ, വെള്ള കൂന്തലും അതിൻ്റെയൊക്കെ ഉണ്ട്. മഷികളായി പോയിട്ടുണ്ട്. കൂന്തൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ചെറുതുമുണ്ട്, വലുതുമുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? അങ്ങനെന്താ പറയാ, അങ്ങനെന്താ പറയാ, നിങ്ങൾക്ക് കറക്റ്റ് അതിനെ പറ്റി അറിയത്തില്ല. അങ്ങനെന്തോ പറയാം, അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഞാൻ പറ ഹമൂറ് ഇതാ നോക്കട്ടെ, വലിപ്പം നോക്കട്ടെ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബികളൊക്കെ ഏറ്റവും ഫേവറേറ്റ് ഫിഷാണ് ഈ സാധനം. ഇതും ഷാഫും ഒക്കെ, ഷാഫ് ചെറുതാണ്. പക്ഷേ ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, മുളകിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടും കേട്ടോ. സൂപ്പർ സംഭവം ഇതാണ്. നമുക്ക് നല്ല വലിപ്പമുള്ള നാട്ടിൽ വേറെ എന്തോ പേര് പറയാം. എൻ്റെ പേര് ഞാൻ പറഞ്ഞത് പേര് അറിയുന്നവരൊന്ന് കാലിൽ കമൻറ്റ് ചെയ്യണം. ഒരു രക്ഷ ഞങ്ങൾക്ക് നാട്ടിൽ കിട്ടുമെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി. അതുപോലെ നല്ല പൈസയുണ്ട്. ഇവിടെ തന്നെ കിലോന് 4 ദിനാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ 600 രൂപയോളം വരും. എടുക്കാത്ത പൈസ നമ്മളെ എന്താ പറയണ്ടേ, കിങ്ഫിഷിനെയും കാട്ടി പൈസ ജാസ്തിയാണ്. ഓ മാൻ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫിഷ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വഴി കണ്ടോ, നമ്മൾ പോയത് ആ എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറിപ്പോയത്. അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മൾ മുന്നേയും മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മീറ്റ് മാർക്കറ്റിൻ്റെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, 3 സെക്ഷൻ ആയിട്ടാണ് ഇവർ തിരിച്ചിട്ടിരിക്കുന്നത്.
ഒന്ന് ഫിഷ് മീറ്റ് ഫ്രൂട്ട്സ് മീറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അതാദ്യം പോയി കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻ്റെ പേന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കും. ഒന്നും കൂടി ഓർമ്മിക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം എത്ര പെർസെൻ്റാ? 12 മണി വേണ്ടിയിട്ട് 5 മണി ആക്കി. അതായത് 5 മണി, അതായത് എല്ലാ വെള്ളിയാഴ്ചയും 5 മണിക്ക്, അതായത് ബഹ്റൈൻ ടൈം 5 മണിയും ഇന്ത്യൻ ടൈം 7 മണി. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ടൈം മറക്കണ്ട. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് കേട്ടോ. അതുപോലെ പ്രശാന്തട്ടം ഫാൻസ് കുറെ ആൾക്കാരുണ്ട്, കൃത്യമായിട്ടും പ്രശാന്തട്ടം ഫാൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രശാന്തട്ടം പറഞ്ഞ ഇല്ല, പ്രശാന്തട്ടം ഫാൻസ് താല് കമന്റ് ചെയ്തോളാം. പ്രശാന്തട്ടം ഫാൻസ് താല് കമന്റ് ചെയ്തോളാം. അപ്പൊ മറക്കണ്ട, 5 മണി ബഹ്റൈൻ ടൈം, 5 മണി ഇന്ത്യൻ ടൈം 7. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വാങ്ങി പോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചോളാം.